ഹലോ വ്യൂവേഴ്സ്, ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് ബീഫ് സ്റ്റഫ്ഡ് ഇടിയപ്പത്തിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. അതപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഇടിയപ്പത്തിൻ്റെ പൊടി വാട്ടാൻ ആവശ്യമായ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട്. ഓരോ പൊടിയുടെ അനുസരിച്ച് വെള്ളത്തിന് വ്യത്യാസം വരും. ഈ പൊടിയിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തു. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് വാട്ടിയെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് വാട്ടിയെടുക്കാം. പൊടിയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ബീഫിന് വേണ്ട മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 സവാള ചെറുതായി കട്ട് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തത്. കുരുമുളക് പൊടിയൊക്കെ ഇടാനുള്ളത് കൊണ്ട് കുറച്ചെടുത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുത്തു. പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. മുളക് പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അല്പം ഗരം മസാല ചേർത്തെടുത്തു. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ വേവിച്ച് മിക്സിയിൽ അടിച്ചു വെച്ച ബീഫ് ചേർത്തെടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ വേവിച്ചെടുത്തതാണ്. നല്ലപോലെ മിക്സിയിൽ പൊടിച്ചെടുത്താണ് ചേർത്തത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫിൽ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ്. മസാലക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തു. മല്ലിയില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിന് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഇനി ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചെവനാഴി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ മാവ് നിറച്ച് കൊടുക്കാം. ഞാനിത് തയ്യാറാക്കാനായിട്ട് ഇഡ്ഡലിത്തട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോ ലെയറായിട്ട് ഇടിയപ്പം പീച്ച് തുടങ്ങാം. ഓരോ ലെയർ വീതം ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മീതേക്ക് ആവശ്യത്തിന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ മീതേക്ക് വീണ്ടും അടുത്ത ലെയറായിട്ട് ഇടിയപ്പം പീച്ചാം.
ഇത് വേണമെങ്കിൽ ഇലയിൽ വെച്ചും ഇങ്ങനെ ചെയ്യാം. മുഴുവനായിട്ടും വീച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇടിയപ്പത്തട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സ്റ്റഫ്ഡ് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്ര ടേസ്റ്റിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.